ഇപ്പോ ഉടനെ തന്നെ ലെബനണിൽ ഒരു തൃശൂർ പൂരം നടക്കാൻ പോവുക. തൃശൂർ പൂരം കലക്കി നോക്കിയാണല്ലോ പറയുന്നത്, നമ്മുടെ തൃശൂരിൽ നടന്ന പൂരം, പരമ്പരാഗതമായ പൂരാഘോഷം. പക്ഷെ ഇവിടെ യാതൊരു വിധമായിട്ടുള്ള കലക്കലും ഇല്ലാതെ വളരെ കുറ്റമറ്റ രീതിയിൽ, എന്നാൽ അപ്രതീക്ഷിതമായ രീതിയിലുള്ള ഒരു തൃശൂർ പൂരമാണ് ഇപ്പൊ ലെബനണിൽ നടക്കാൻ പോകുന്നത്. അതായത് അപ്രതീക്ഷിതമായും മിന്നലാക്രമണമായും ലെബനനിലേക്ക് ഒരാക്രമണം നടത്താൻ ഇസ്രായേൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അവരറിയുകയില്ല, വളരെ പെട്ടെന്നായിരിക്കും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക. ഒക്ടോബർ 1 300 മിസൈലുകൾ ഒരു തൃശൂർ പൂരം വെടിക്കെട്ട് പോലെ ഇറാന്റെ ആകാശത്തുകൂടി ഇസ്രായേലിൽ വന്ന് പതിച്ചില്ല. നാശനഷ്ടങ്ങളൊന്നും വലുതായിട്ടുണ്ടായില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. അതിന് പ്രതികാരമായിട്ടാ ഇസ്രായേൽ പറയുന്നത്, 1 October പ്രതികാരമായിട്ട് അവർ തിരിച്ച് ലെബനനിലേക്ക് കടുത്ത ആക്രമണം നടത്തുക. ഇതിനോടകം തന്നെ ഹെസ്ബുള്ള ഏതാണ്ട് ഡിസാം ചെയ്തു കഴിഞ്ഞു അവർ. ഇനിയിപ്പോ എളുപ്പം അവിടെ പൂരം നടത്താൻ, തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. എം ആർ അജിത്കുമാറോ അല്ലെങ്കിൽ അശോകനോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വത്സൻ തില്ലങ്കേരി ഒന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തി ആസൂത്രണം ചെയ്ത് തകർക്കാൻ വേണ്ടി, ഹെസ്ബുള്ളയുടെ എല്ലാ ക്യാമ്പുകളും ഒരുമിച്ച് തകർക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് സംബന്ധിച്ച് ഈ പ്ലാൻ ഇപ്പൊ വെളിപ്പെടുത്തിയത് ബൈഡനോടാണ്, ജോർജ് ബൈഡനോടാണ്. അത് ബെഞ്ചമിൻ നെതന്യാഹു ആ ചർച്ച നടത്തിയത് ഫോണിലൂടെയാണ്. 30 നീണ്ട ചർച്ചയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ബൈഡൻ ആവശ്യപ്പെട്ട ഒരു കാര്യം എത്രയും, അതിനെ എതിർത്തില്ല, പക്ഷേ ഈ കാര്യത്തിൽ കാഷ്വാലിറ്റീസ്, അതായത് മരണങ്ങൾ, മനുഷ്യ മരണങ്ങൾ ഏറ്റവും കുറയ്ക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത്. ഗാസയിലെ പോലെ 42,000 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അത്രയും പേര് കൊല്ലാതെ, പ്രത്യേകിച്ചും സിവിലിയൻസിന്റെ മരണം ഇല്ലാത്ത ഒരാക്രമണം, അത് കുഴപ്പമില്ല എന്നുള്ളതാണ് ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ളൊരു ആക്രമണം തന്നെയാണ് അവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏത് നിമിഷവും സംഭവിക്കാവുന്ന രീതിയിലാണ്. അതിനുവേണ്ട കളമൊരുക്കുകയായിരുന്നു ഇതുവരെ. ആ കളമൊരുങ്ങിക്കഴിഞ്ഞു, ഇനി ഏത് നിമിഷവും ആക്രമണം ഉണ്ടാവും, ആ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പ്ലാൻ എന്താണ്? പ്ലാൻ ഇല്ലാതെ ആക്രമണം നടത്തുകയാണെന്ന് കഴിഞ്ഞ ദിവസം ജോർജ് ബൈഡൻ പറഞ്ഞതിന് ഒരു മറുപടിയായി, അദ്ദേഹം വളരെ ദേഷ്യപ്പെടുകയും ചെയ്തു ബെഞ്ചമിൻ നെതന്യാഹുവിനോട്. അദ്ദേഹം ഒരു കിങ് ലയർ എന്ന് പറഞ്ഞൊരു കൂട്ടം തെറിയും കൂടെ അതിനോട് ചേർത്ത് പറഞ്ഞു. അങ്ങനെ ഒരു അതിന് മറ്റൊരു ഒരു മറുപടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. അതുമായിട്ട് അവർ മുന്നോട്ട് പോവുക തന്നെയാണ്. ഉറച്ച മനസ്സോടെ, നിശ്ചയദാർഢ്യത്തോടെ തന്നെ, വിൽ പവറോടും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അവിടുന്ന് വലിയ എതിർപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഭീകരാക്രമണം, ഉളിയാക്രമണം, പ്രോക്സി വാർ പോലൊക്കെ നടക്കുന്നതല്ലാതെ ശക്തമായിട്ടുള്ള ഒരു ചെറുപ്പ് നിൽപ്പ്, നേർക്കുനേർ നിന്നൊരു പോരാട്ടം ഒന്നും ഇപ്പൊ നടക്കുന്നില്ല. വളരെ അനായാസമായിട്ട് അവരുടെ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുക. അവർക്ക് വലിയ പരിക്കും കുഴപ്പങ്ങളും ഒന്നും വല്ല വെൽ പ്ലാൻഡ് ആണെന്ന് പറയാൻ വയ്യ, പറയാതെ വയ്യ. കാരണം ഈ ഒരു കൊച്ചു രാജ്യം നടത്തുന്ന, ശത്രുക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ കൊച്ചു രാജ്യം നടത്തുന്ന പ്രകടനം എന്ന് പറയുന്നത് യുദ്ധതന്ത്രത്തിന്റെ പുതിയ പാഠങ്ങൾ അവർ നൽകുന്നു. കൃഷിയുടെ പുതിയ പാഠങ്ങൾ അവർ ലോകത്തിന് നൽകി. അതായത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് കൃത്യതയോടുകൂടി കൃഷി, ഒരു തുള്ളി വെള്ളം കൊണ്ട് ഒരു മഹാമരം സൃഷ്ടിക്കാനുള്ള ജാലവിദ്യ അവർ കാണിച്ചു. മരുഭൂമിയിൽ കൃഷിയുടെ കേന്ദ്രമായിട്ട് അത് മാറി. സുജലയായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള കൃഷിമന്ത്രി ഉൾപ്പെടെ ഇടതുമന്ത്രിസഭയിലെ ആൾക്കാർ അവിടെ പോയിട്ട് അത് പഠിച്ചു, അത് പഠിക്കേണ്ടി വന്നു. ആ പാഠമാണ് യുദ്ധരംഗത്തും ഇസ്രായേൽ അവരുടെ ഇന്റലിജൻസ് ഇൻപുട്ട് കൊണ്ടും അവരുടെ ധൈര്യം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ ആയുധശക്തി കൊണ്ടും ഇപ്പോ ലെബനനിൽ കാണിക്കാൻ പോകുന്ന പുതിയ പാഠങ്ങൾ അവർ പഠിപ്പിക്കുകയാണ് ലോകത്തെ മാത്രമല്ല ഭീകരരെ.